ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ന്യൂ ഇയർ ദിനത്തിൽ നിങ്ങൾക്ക് എന്ത് വീഡിയോ കൊണ്ടുവരാമെന്നൊക്കെ ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ നമ്മുടെ വീട് തൊട്ടടുത്ത് ആന വന്ന് നിൽക്കുന്നത് കണ്ടത്. അപ്പോൾ ആളിപ്പോൾ തൊട്ടപ്പുറത്തെ പറമ്പിലാണ് നിൽക്കുന്നത്, ഇപ്പോൾ നമ്മുടെ പറമ്പിലേക്ക് കടന്നു വരും. അപ്പോൾ ഈ ഒരു വീഡിയോ തന്നെ ആവട്ടെ നിങ്ങൾക്ക് ഈ ഒരു ന്യൂ ഇയർ ദിനത്തിൽ നിന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ആന ഇതാ നമ്മുടെ വീടിന് തൊട്ട് താഴെയുള്ള ഇല്ലിമരത്തിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇല്ലി പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ആൾ, ആ ഇല്ലിയുടെ ഇലയൊക്കെ പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ തന്നെ ലൈറ്റ് ഇടും, കാരണം ലൈറ്റ് ഇടില്ല എന്നുണ്ടെങ്കിൽ ആൾ ഇങ്ങടേക്ക് കയറി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മുടെ വീടിന് ചുറ്റും ഇനിയിപ്പോൾ ലൈറ്റ് ഇടണം. ആന ഏത് ഭാഗത്താണോ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി പെട്ടെന്ന് ലൈറ്റ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ആന ഇങ്ങോട്ട് കയറി വരും. ഇപ്പോൾ ആന അതാ ഇല്ലിയുടെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് പറിച്ച് തിന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ സൈഡിലൊക്കെ ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആനയാണെ ചെറുതായിട്ട് കാണാനും പറ്റും. നമ്മൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ കണ്ടില്ലേ, ആന അങ്ങോട്ട് തിരിഞ്ഞു, ഇത്രയും നേരം ഇങ്ങടേക്ക് തിരിഞ്ഞിരിക്കുമായിരുന്നു. അപ്പോൾ ലൈറ്റിട്ടതിൻ്റെ വെട്ടം കൊണ്ടൊക്കെ ആയിരിക്കും ആൾ അങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കണേ. അതല്ല എന്നുണ്ടെങ്കിൽ ആൾ ഇങ്ങോട്ട് നൈസായിട്ട് തിന്ന് ഇങ്ങോട്ട് കയറി കയറി വരും. ഇപ്പോൾ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ആൾ അവിടെ തിന്നിട്ട് ഇനി അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ ഞാൻ കുറച്ച് ലൈവ് വോയിസാണ് ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതൊന്ന് കേട്ട് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ രാത്രി ഇപ്പോൾ ഏകദേശം 11 മണിയായി. അപ്പോൾ സൈഡിൽ ഇല്ലി നിൽക്കുന്നുണ്ട്, അത് തിന്നാൻ വന്നേക്കണ ആനയാണ്. നമ്മുടെ പൈപ്പ് പൊട്ടിയോ? അപ്പോൾ മുള തിന്നുകൊണ്ടിരിക്കുകയാണ്. അതാ കണ്ടില്ലേ, ഇവനാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ റീലിട്ട വീഡിയോയിലെ ആന. അപ്പോൾ അതെ, ഞാൻ വേറൊരു ആനയും കൂടി ഉണ്ട്, പക്ഷെ ആൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇത്തവണ ആൾ അവളുടെ ഫ്രണ്ടിനെയും കൂട്ടിയാണ് വന്നേക്കണേ. നല്ല കാറ്റുണ്ട് കേട്ടോ, ഈ ഒരു മാസം ഭയങ്കര കാറ്റാണല്ലോ. അപ്പം നല്ല കാറ്റ് വീശുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആന വന്ന് തിന്നുകൊണ്ടിരിക്കുക. അതാ കണ്ടില്ലേ, നല്ല ക്ലിയർ ആയിട്ട് കാണാം. ഈ താഴത്ത് നമ്മൾ ഇല്ലി ഉണ്ട് നമ്മുടെ വീടിൻ്റെ താഴത്തായിട്ട്. അപ്പോൾ അത് ആൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. ആൾ ഇങ്ങോട്ട് തിരിയണില്ല, ആൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ടാണ് തിന്നണേ. ഇങ്ങോട്ട് തിരിഞ്ഞെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയിൽ കിട്ടിയാണ്. എന്തായാലും നിങ്ങളുടെ ആളുടെ വീഡിയോ ആണ്. നമ്മൾ സാധാരണ ആനേനെ തിരക്കിയാണല്ലോ പോവാറ്. ഇപ്പോൾ ന്യൂ ഇയറൊക്കെ ആയിട്ട് ആൾ നമ്മുടെ വീട്ടിൽ വന്നേക്കാണ്. എന്തായാലും ഒരു ഹാപ്പി ന്യൂ ഇയറൊക്കെ പറഞ്ഞ് വിട്ടേക്കാം. എനിക്ക് ലൈവ് വോയിസ് അധികം ഉള്ളിൽ ഇടാൻ പറ്റില്ല, കാരണം ആൾക്കിങ്ങനെ സൗണ്ടൊന്നും കേൾക്കണം അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കണോണ്ടാണ് ആൾ അവിടെ നിന്ന് തിന്നിട്ട് പോണേ. എന്തായാലും ആൾ കുറേ നേരം അവിടെ ഉണ്ടാവും, എന്നിട്ട് പോവുള്ളൂ. ഞാൻ വളരെ പതുക്കെ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ. വേറൊരു ആന ഉണ്ട്, അപ്പോൾ അതിനെയും ഇടയ്ക്ക് നോക്കണം. അതിങ്ങോട്ട് വന്നിട്ടില്ല. പിന്നെ ലൈവ് വോയിസ് ഇട്ട് അധികം ശീലമില്ലാത്തതുകൊണ്ട് എനിക്ക് അധികം പറയാനും പറ്റണില്ല. എന്തായാലും നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ആന വന്നേക്കാണ്. രാത്രിയാണല്ലോ, അപ്പോൾ വേറെ ശല്യമൊന്നും ഇല്ലാണ്ട് ആൾ നൈസായിട്ട് തിന്നുകൊണ്ടിരിക്കുക. നമ്മളിവിടെ വെള്ളമൊക്കെ പിടിച്ചിരിക്കുന്ന പാത്രം ഉണ്ട് കേട്ടോ. നമ്മൾക്ക് മലയുടെ മുകളിലാണ് വീട്, അതുകൊണ്ട് വെള്ളത്തിനെ കുറച്ച് ബുദ്ധിമുട്ടപ്പോൾ നമ്മൾ വെള്ളമൊക്കെ എടുത്തേക്കുന്ന പാത്രമാണ് സൈഡിൽ കാണുന്നത്. തൊട്ടപ്പുറത്ത് കിണറുണ്ട്, കുഴൽ കിണർ. അപ്പോൾ അതിലെ വെള്ളത്തിനകത്ത് പിടിച്ച് വയ്ക്കാറാണ് പതിവ്. അതിനിടെ തൊട്ട് ബാക്കിലാണ് നമ്മുടെ കുഴൽ കിണറിൻ്റെ പൈപ്പൊക്കെ പോയിക്കണേ. അപ്പോൾ ആളതൊന്നും മൈൻഡാക്കാണ്ട് നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ്. അതേ കണ്ടില്ലേ, ആനയുടെ ഫേസ് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആൾ തിരിയണില്ല ഇങ്ങോട്ട്. നല്ല വലിയ ആന കേട്ടോ. ദേ നോക്കി എന്താ ഭംഗിയ. അപ്പോൾ ഞാൻ അധികം ലൈവ് വോയിസ് കൊടുത്തില്ല, കാരണം അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ അതിന് ഭയങ്കര ഇറിറ്റേഷൻ ആവണ്ടെന്ന് എഴുതിയിട്ട്. ഒന്നാമത് നമ്മൾ വീടിന് ചുറ്റും ലൈറ്റ് ഇട്ടായതുകൊണ്ട് അതിൻ്റെ സമാധാനത്തിൽ തിന്നാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ മിണ്ടാതെ ഇവിടെ വീടിന് ഫ്രണ്ടിൽ തന്നെയായിട്ട് ഇരുന്നു. അപ്പോൾ ഇത് ആന ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുണ്ട്. ആൾ അടുത്ത ഇല്ലിക്കമ്പ് ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനാണ്. ആൾ നേരത്തെ ഒടിച്ച ഇല്ലി തീർന്നു. അപ്പോൾ അതാ ആൾ അടുത്ത ഇല്ലി ഒടിക്കാമാണ്. ഇല്ലി ഒടിച്ചില്ല, അത് അതിൻ്റെ മേലുള്ള ഇലയൊക്കെ പറിച്ച് തിന്നാണ്. പക്ഷേ ആൾ ഇല്ലി ഒടിക്കും, നിങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ മതി. ആൾ അടുത്ത ഇല്ലിയും ഒടിച്ച് ഇനി തിന്നും.
അപ്പോൾ നമ്മുടെ ആന അവിടെ നിന്നിട്ട് ഇല്ലിയൊക്കെ ഒടിച്ച് നിന്ന് ഇടയ്ക്ക് നമ്മളെയൊക്കെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ഏകദേശം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സൊസൈറ്റിയിൽ നിന്നാണോ കൃഷിഭവനിൽ നിന്നാണോ ഇത് കിട്ടിയെന്ന് ഓർമ്മയില്ല. എനിക്കിതുപോലെ മുളയുടെ തൈക്കളും അങ്ങനെ ഒരുപാട് തൈക്കളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അന്ന് ഈ വീടിന് താഴത്ത് കൊണ്ടുപോയി മുള വെച്ചു, പിന്നെ ബാക്കിയുള്ള തൈക്കളൊക്കെ വീടിന് ചുറ്റുമൊക്കെ വെച്ചു മരങ്ങളുടെ തൈകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് കൊണ്ട് നട്ടതാണ് ഈ ഒരു മുളത്തൈ ഇവിടെ. അതിപ്പോൾ വളർന്ന് വലിയ മരമായി. അതിൻ്റെ ഒപ്പം കിട്ടിയ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഒത്തിരി വളർന്നു കേട്ടോ, അതൊക്കെ വീടിന് ചുറ്റുമുണ്ട്. പക്ഷേ അത് തിന്നാനായിട്ട് ആന നമ്മുടെ മുറ്റത്ത് വരുന്നു ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. പിന്നെ ബാക്കിയുള്ള തൈകൾ വെച്ചില്ലായിരുന്നോ, അതും ഇതുപോലെ ഫ്രൂട്ട്സൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ കിട്ടിയിരുന്നു വിലക്കുറവിനൊക്കെ ആയിട്ട്. അപ്പോൾ ആ സമയത്ത് അതും കൊണ്ട് വെച്ച് ഇപ്പോൾ അതിനകത്തൊക്കെ ഒത്തിരി അതിൻ്റെ ടൈമാകുമ്പോൾ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവും. ഫ്രൂട്ട്സൊക്കെ ഉണ്ടാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കുരങ്ങുകളും മലയണ്ണാനും അതുപോലെ ബേർഡ്സൊക്കെ ഒത്തിരി വരാറുണ്ട് നമ്മുടെ വേഴാമ്പലുകളിലേ. ഗ്രേറ്റ് അല്ല, അല്ലാതെ നമ്മുടെ പാണ്ടൻ വേഴാമ്പലും കോഴി വേഴാമ്പലൊക്കെ ഇഷ്ടംപോലെ ഇവിടെ വരാറുണ്ട്. പക്ഷെ നമുക്കത് കാണുമ്പോൾ വലിയ ക്യൂരിയോസിറ്റി തോന്നില്ല, പക്ഷെ ആന മുറ്റത്ത് വന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഒരു ക്യൂരിയോസിറ്റി ആയി. എന്തായാലും നമ്മൾ നട്ട സാധനങ്ങളൊക്കെ തിന്നാൻ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. കാര്യം നമുക്കൊക്കെ നട്ടതാണെങ്കിലും തിന്നതൊക്കെ മൊത്തം ഇങ്ങനെയുള്ള ആളുകളാണ്. എന്നാലും സാരില്ല, നമുക്കിത് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. പിന്നെ ഞാൻ ആനയുടെ വീഡിയോ ഇടുമ്പോൾ ഒത്തിരി നെഗറ്റീവ് കമൻസ് വരാറുണ്ട്. ആനേനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ പലപ്പോഴും പറയുന്ന ഒരു കമൻ്റാണ്, നിൻ്റെ വീടിൻ്റെ മുമ്പിലും ആന വരുമ്പോഴാണ് നിനക്ക് അതിൻ്റെ ആ വിഷമം മനസ്സിലാവുള്ളൂ എന്ന്. അങ്ങനെ പറഞ്ഞവർക്ക് വേണ്ടി ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ആന അതേ അടുത്ത ഇല്ലിയും തിന്നാനുള്ള പരിപാടിയാണ്. ആൾക്കത് മറക്കാൻ പറ്റുന്നില്ല, കാര്യം നല്ല പൊക്കമുണ്ട്. ഞാൻ നാളെ രാവിലത്തെ വീട്ടിലും ഇട്ട് തരാം ഈ ഒരു ഇല്ലിയുടെ ഇവിടെ എങ്ങനെയാണ് അവൻ ആക്കിയെന്നുള്ളത്. അപ്പോൾ അതാ കണ്ടില്ലേ, അവൻ ആ ഇല്ലി വലിച്ച് പറിച്ച് എടുക്കുകയാണ്. നമുക്ക് പറ്റണില്ല അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഒന്നാമത് അവിടെ നിൽക്കാൻ ആൾക്ക് സ്പേസ് ഇല്ല, ചെറിയ തട്ടാണ് അവിടെ നിൽക്കാനായിട്ടുള്ളൂ. എന്നാലും അവൻ ആ നിന്ന സ്ഥലത്ത് നിന്ന് അത് വലിച്ചത് ഈ കാലൊക്കെ പോയി ഉപയോഗിച്ച് പറിച്ചെടുക്കുകയാണ് അവൻ. ആന പൊതുവെ വീടിന് തൊട്ടടുത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ആർക്കും ഒന്നും ഉറക്കമുണ്ടാവില്ല. കാരണം ആന വീടിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. അതുകൊണ്ട് ആരും എല്ലാവരും ഇവിടെ ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് ആർക്കും വലിയ ഉറക്കവും വരുന്നില്ല. അപ്പോൾ ദാ നമ്മുടെ ആന പിന്നെയും അടുത്ത് അവന് വിശപ്പ് തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതിന്ന് വൈകുന്നേരം വന്നപ്പോൾ പല സ്ഥലത്തും തീറ്റയ്ക്ക് വേണ്ടി പോയപ്പോഴും ഭയങ്കര പടക്കം പൊട്ടിക്കലൊക്കെ ആയതുകൊണ്ട് ആശാനെ ഒന്നും കഴിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ആ ഒരു വിശപ്പ് എന്ന് തോന്നുന്നു ഇപ്പോൾ ഇവിടെ കിടന്ന് ഇല്ലീമ തീർക്കണത്. എന്തായാലും ആശാന് നല്ല രീതിയിൽ ഇല്ലിയൊക്കെ തിന്നിട്ടുണ്ട്. അതന്നിട്ട് പിന്നെയും അവൻ അടുത്തത് ഒടിക്കാൻ നോക്കുകയാണ്. നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ആൾക്കിങ്ങനെ പറിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കണമല്ലോ, ആളുടെ ഉള്ള ആരോഗ്യം മൊത്തം എടുത്തിട്ടാണ് അത് പറിക്കുന്നത്. പറിച്ചു കഴിഞ്ഞപ്പം എൻ്റെ തൊട്ട് താഴെ അപ്പുറത്തെ കുഴിഭാഗമാണ്. അപ്പം ഈ ഒരു ഇല്ലി മറിച്ചാലും ഇതിൻ്റെ തല ചെന്ന് വീഴുന്നത് അപ്പുറത്തെ സൈഡിലേക്കായിരിക്കും. പിന്നെ അവൻ അത് അവിടെ ഒന്നും വലിച്ചവൻ്റെ അടുത്തേക്കാക്കിയിട്ടാണ് ഈ സാധനം തിന്നുന്നത്. അപ്പോൾ ഇവൻ്റെ വീഡിയോ ഞാൻ നിർത്താണ്. ഇവൻ ഏകദേശം ഒരു മണിയോടെയൊക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോയി. അതിന് ശേഷമാണ് ഞങ്ങളെല്ലാവരും കിടന്ന് ഉറങ്ങിയത്. അപ്പോൾ ഇത് ഇവൻ ഈ ഒരു ഇല്ലിയൊക്കെ തിന്നതിന് ശേഷമുള്ള രാവിലത്തെ കാഴ്ചയും ഞാൻ ഇവിടുത്തെ ഇടാം, നമ്മുടെ വീടിന് മുന്നിലത്തെ രാവിലത്തെ ആ ഒരു കാഴ്ചയും. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ആന വന്ന് തിന്ന് മെതിച്ചു പോയ പറമ്പാണ് ഈ കാണുന്നത്. അത് അവനെ ഈറ്റയൊക്കെ നന്നായിട്ട് തിന്നിട്ടുണ്ട്. ഈറ്റയൊക്കെ അതേ മറിച്ച് ആ കുഴിയിലേക്കാണ് ഇട്ടേണത്. ഈ ഒരു സ്പേസിലാണ് കേട്ടോ ആന നിന്നത്. ഇത്രയും സ്ഥലത്ത് അവൻ എങ്ങനെയാണ് അവൻ നിന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.